ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ജവാൻ മൂവിയിൽ നായികയായ നയൻതാരയുടെ പ്രതിഫലം 10 കോടി. വെറും 20 മിനിറ്റ് മാത്രം പ്രത്യക്ഷപ്പെട്ട ദീപികയുടെ പ്രതിഫലം 30 കോടി. ഷാരൂഖും വിജയ് സേതുപതിയും കഴിഞ്ഞാൽ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയതും ദീപികയാണ്. ഇന്ത്യൻ സിനിമയിലെ രാജാവ് താൻ തന്നെ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബോളിവുഡ് കിങ് ഖാൻ ഷാരൂഖ്. ഈ വർഷം 2 വമ്പൻ ഹിറ്റുകളാണ് ഷാരൂഖ് ഖാൻ ആരാധകർക്ക് നൽകിയത്. ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ പഠാൻ ഉണ്ടാക്കിയ തരംഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജവാനിലൂടെ ഷാരൂഖ് വീണ്ടും തിയേറ്ററുകളിൽ തീ പടർത്തിയിരിക്കുകയാണ്. നോർത്ത് സൗത്ത് പോരിൻ്റെ ആവശ്യമില്ല, ഇന്ത്യൻ സിനിമ മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് ആറ്റ്ലി സംവിധാനം ചെയ്ത ജവാൻ. ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം തെന്നിന്ത്യയിലെ വമ്പൻ താരങ്ങളും ഗംഭീര പ്രകടനമാണ് ജവാനിൽ നടത്തിയിരിക്കുന്നത്. 300 കോടി മുതൽ മുടക്കിയാണ് ആറ്റ്ലി ജവാൻ ഒരുക്കിയിരിക്കുന്നത്. ഷാരൂഖിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്ടുകളിൽ ഒന്നാണിത്. ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയതും ഷാരൂഖ് ഖാൻ തന്നെ. ഒരു ചിത്രത്തിന് 100 കോടിയാണ് ഷാരൂഖ് ഖാൻ്റെ പ്രതിഫലം. ജവാന്റെ വരുമാനത്തിൻ്റെ 60% ഷാരൂഖിന് ലഭിക്കും. വിജയ് സേതുപതിയാണ് ചിത്രത്തിൽ ഷാരൂഖിൻ്റെ വില്ലനായി എത്തുന്നത്. കിങ് ഖാനെ കവച്ചുവെക്കുന്ന പ്രതിഫലമാണ് ചിത്രത്തിൽ വിജയ് സേതുപതിയുടേതെന്നാണ് വിലയിരുത്തൽ. 21 കോടി രൂപയാണ് ജവാനിൽ വിജയ് സേതുപതിയുടെ പ്രതിഫലം. തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണ് ജവാൻ. 10 കോടിയാണ് ഈ ഒരു ചിത്രത്തിന് നയൻതാര പ്രതിഫലമായി വാങ്ങിയത്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളാണ് നയൻസ്. 20 മിനിറ്റ് മാത്രം വന്നു പോകുന്നതാണെങ്കിലും ചിത്രത്തിൽ ശ്രദ്ധേയമായ അതിഥി വേഷമാണ് ദീപിക പദുക്കോണിൻ്റേത്. ഷാരൂഖും വിജയ് സേതുപതിയും കഴിഞ്ഞാൽ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയതും ദീപികയാണ്. നായികയായ നയൻതാരയേക്കാൾ കൂടുതൽ പ്രതിഫലമാണ് ജവാനിൽ ദീപികയുടേത്. റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ 15-30 കോടിക്ക് ഇടയിലാണ് ദീപിക ഈ വേഷത്തിനായി വാങ്ങിയ പ്രതിഫലം. ജവാനിൽ പ്രധാന വേഷത്തിലെത്തിയ മറ്റു താരങ്ങളാണ് സന്യ മൽഹോത്രയും പ്രിയാമണിയും. 2 കോടി രൂപയാണ് ഇരുവരും ഈ ചിത്രത്തിനായി വാങ്ങിയ പ്രതിഫലം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.